തൊട്ടിൽപാലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിലെ നാല് പ്രതികളെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളായ കാവിലുംപാറ സ്വദേശി അക്ഷയ്, മൂലോത്തറ സ്വദേശികളായ രാഹുൽ, സായൂജ്, അടുക്കത് സ്വദേശി ഷിബു എന്നിവരെയാണ് രണ്ടാഴ്ചത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. കോഴിക്കോട് പോക്സോ കോടതിയാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത്. നാദാപുരം ASP യുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തതിനു ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. കസ്റ്റഡി കാലാവധി നവംബർ 3 അവസാനിക്കും. രാവിലെ പ്രതികളെ പുതുപ്പണം SP ഓഫീസിലെത്തിച്ച് റൂറൽ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസിനു മുന്നിൽ ഹാജരാക്കിയിരുന്നു. കേസിൽ കൂടുതൽ പ്രതികളില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിനോദസഞ്ചാര കേന്ദ്രം കാണിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. ഈ മാസം 3 സംഭവം നടന്നത്. സുഹൃത്തായ യുവാവിനൊപ്പമാണ് പെൺകുട്ടി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോയത്. ഇവിടെ എത്തിയ ശേഷം ഇയാൾ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി നൽകുകയായിരുന്നു. തുടർന്ന് സുഹൃത്തും കൂടെയുണ്ടായിരുന്ന 3 യുവാക്കളും ചേർന്ന് 17-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. പീഡന വിവരം പുറത്തറിയിച്ചാൽ കൊന്നുകളയുമെന്ന് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി. പിന്നീട് ഇവർ പെൺകുട്ടിയെ ബന്ധുവീടിന് സമീപം കൊണ്ടെത്തിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു. സെർച്ചിങ് അഡ്മിഷൻ ഒന്നും ആയിട്ടില്ല. ജോലി സാധ്യതയുള്ള കോഴ്സ്, പുറത്തു പോകാതെ രക്ഷയില്ല. ഈ സാഹചര്യത്തിൽ പോകാൻ പറ്റുകയുമില്ല. ഞാൻ നോക്കുന്നത് ഡിഗ്രിയുടെ കൂടെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഡിഗ്രി വിത്ത് ജോബ് ഓറിയന്റഡ് പാക്കേജ് ആണോ? നിങ്ങൾക്ക് വേണ്ടത് മെറ്റീരിയലുണ്ട്. മെറ്റീരിയൽസോ? ഇത് നോക്ക്. പ്ലസ് ടുവിന് ശേഷം ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഉയർന്ന ജോലി സാധ്യതയുള്ള കോഴ്സുകളുമായി നെറ്റസ് കോളേജ് വടകര BCom, BBA എന്നിവയ്ക്കൊപ്പം CMA, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ, എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ്, BA ഇംഗ്ലീഷിനോടൊപ്പം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കോഴ്സുകളും. അത്യാധുനിക സൗകര്യങ്ങളോടെ മനോഹരമായ ക്യാമ്പസ്. ബ്യൂട്ടിഫുൾ ക്യാമ്പസ്, മോഡേൺ ഫെസിലിറ്റീസ്. Metis College, MHS Campus, Sharandathur, Vadagara. Call 9072-524-555.